ഹായ് ഗായ്സ് വെൽക്കം ടു കീർത്തിസ് ഫുഡ് കോർട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ക്യാരറ്റ് ഹൽവ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളതും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കണ്ടത്, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, അതിനടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം ഞാനൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് അര കിലോ ക്യാരറ്റ് ഉണ്ട്. ഇതിൻ്റെ പീലെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ ഗീ ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ അത് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ക്യാരറ്റ് ഈ നെയ്യിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കണം. ഈ ക്യാരറ്റിൻ്റെ ഒരു കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങണം. ഒരു പച്ച ചുവ ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ അത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിനി ഇതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മിൽക്ക് എടുത്തിട്ടുണ്ട്. 500 ml മിൽക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റിൻ്റെ സെയിം ക്വാണ്ടിറ്റി തന്നെ മിൽക്കും എടുക്കുക. ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മിൽക്കിൽ കിടന്നിട്ടാണ് ക്യാരറ്റ് കുക്കായി വരേണ്ടത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ വിടാതെ തന്നെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് പാല് തിളച്ച് വരുന്നുണ്ട്. ഇതിൽ കിടന്ന് നമ്മുടെ ക്യാരറ്റ് നന്നായി കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് പാലൊന്ന് വറ്റിയും തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഷുഗറാണ്, 125 ഗ്രാമിന് 1/2 കപ്പ് ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഈ ടൈമിൽ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ക്യാരറ്റും നല്ല ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഞാൻ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ്. നമുക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാൻ 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് റെഡി ആക്കിയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ പാലെല്ലാം വറ്റി നമ്മുടെ ക്യാരറ്റ് ഹൽവ നല്ല ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരണം, അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഞാൻ കുറച്ച് നെയ്യിൽ വറുത്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയാണ്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 25 ഗ്രാം ഉണ്ട്. ഇത് നമുക്കിതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടത്തുള്ള ബെല്ലൈക്കിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.